നമസ്കാരം ഇന്ന് നമ്മൾ ഒമ്പതാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ഇക്വേഷൻസ് ഓഫ് മോഷനിലെ പൊസിഷൻ ടൈം റിലേഷനെ കുറിച്ചും പൊസിഷൻ റിലേഷനെ കുറിച്ചുമാണ് പഠിക്കുന്നത് എന്താണ് ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം എക്സ് ആക്സിസിലും വെലോസിറ്റി വൈ ആക്സിസിലുമായി പ്ലോട്ട് ചെയ്യുന്ന ഗ്രാഫിനെയാണ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു ഫ്രീലി ഫോളിംഗ് ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ടൈംഗ്രാഫിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു ഇവിടെ ചിത്രത്തിൽ ഗ്രാഫിൽ നമുക്ക് ഒരു ഫ്രീലി ഫോളിംഗ് ആയിട്ടുള്ള ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് കാണാവുന്നതാണ് നമുക്ക് അറിയാവുന്നതാണ് ദ ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ് ഡിസ്പ്ലേസ്മെന്റ് ദ ഏരിയ ഓഫ് ദ ക്വാർട്ടർ ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ തന്നിരിക്കുന്ന ഈ ഗ്രാഫിന്റെ ഏരിയ അടിയിലുള്ള ഏരിയ കണ്ടുപിടിച്ചാൽ മതി നമ്മളിവിടെ പി ക്യു ആർ എസ് എന്ന കോട്ടലാറ്റിന്റെ ഏരിയ കണ്ടുപിടിക്കുക ഇവിടെ കോട്ടലാറ്റിൽ പി ക്യു ആർ എസ് എന്ന് പറയുന്ന ഒരു ട്രിപ്പേസിയമാണ് ട്രിപ്പേസിയത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയില്ലേ എന്താണ് ട്രിപ്പേസിയത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എ ഇ സിക്വൾ ടു ഹാഫ് ഇൻ ഓച്ച് ഇൻ എ പ്ലസ് ബി എന്താണ് ഇവിടെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും ഈ പാരലൽ സൈഡുകളുടെ ലെങ്ത് ആണ് അതായത് പി എസ് എന്ന് പറയുന്നത് നമുക്ക് എ ആയിട്ട് എടുക്കാം ക്യു ആർ എന്ന് പറയുന്നത് ബി ആയിട്ട് എടുക്കാം ഇനി ഈ രണ്ട് പാരൽ സൈഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എച്ച് ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത് അതായത് എസ് ആർ ആണ് ഇവിടുത്തെ എച്ച് ഇതിൽ നിന്ന് നമുക്ക് ഏരിയ ഓഫ് ദ ട്രിപ്പേസിയം തസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഈക്വൾ ടു ഹാഫ് ഇൻ ് എച്ച് ഇൻ ടു എ പ്ലസ് ബി എന്നത് നമുക്ക് ഹാഫ് ഇൻ ടു എച്ചിന് പകരം എന്ത് കൊടുക്കാം എച്ച് എന്ന് പറയുന്നത് ഈ രണ്ട് പാരൽ സൈഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് തറ്റ് ഇസ് ഈക്വൽ ടു എസ് ആർ ഇൻടു എന്ന് പറയുന്നത് പി എസ് പ്ലസ് ബി എന്ന് പറയുന്നത് ക്യു ആർ അതായത് ഹാഫ് ഇൻ ഓസ്ആർ പി എസ് പ്ലസ് ക്യു ആർ ആയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പൊ നമുക്ക് അറിയാവുന്നതാണ് ഈ പി എസ് എന്ന് പറഞ്ഞത് എന്താണ് ഈ ടി വൺ ടൈമിലുള്ള വെലോസിറ്റി ആണ് ക്യു ആർ എന്ന് പറയുന്നതോ ടി ടു ടൈമിലുള്ള വെലോസിറ്റിയാണ് അപ്പൊ ഇവിടെ ടി വൺ ടൈമിലുള്ള വെലോസിറ്റി ദൈസ് ഇനീഷ്യൽ വെലോസിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു അത് നമ്മൾ യു വെച്ച് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതുപോലെ ടി ടു ടൈമിലുള്ള വെലോസിറ്റി നമ്മൾ ക്യു ആർ വെച്ച് അതായത് വി വെച്ച് ഡിനോട്ട് ചെയ്യുന്നു അപ്പൊ ഇവിടെ നമുക്ക് പി എസ് ഇസ് ഈക്വൽ ടു യുവും ക്യു ആർ എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി വിയുമാണ് ഇനി തമ്മിലുള്ള ഡിസ്റ്റൻസ് അതായത് എച്ച് ദാറ്റ് ഇസ് ഈക്വൽ ടു എസ് ആർ എന്ന് പറയുന്നത് ഇവിടുത്തെ ടൈം ഇൻടർവെൽ ആണ് അത് നമ്മൾ ടി വെച്ച് ഡിനോട്ട് ചെയ്യുന്നു ഇങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ എസ് എസ് ഈക്വൽ ടു ഹാഫ് ഇൻ എസ് ആർ ഇൻ പി എസ് പ്ലസ് ക്യു ആർ എന്ന് പറയുന്ന ഇക്വേഷനിൽ എസ് ആറിനും പി എസിനും ക്യു ആറിനും നമ്മൾ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിപ്ഷൻ നൽകാം അപ്പൊ എന്താവും ഇത് വെറ്റ് ഈക്വൽ ടു ഹാഫ് ഇൻ ടി എസ് ആർ എന്ന് പറയുന്നത് ടി ആണ് ടി ഇൻ പി എസ് എന്ന് പറയുന്നത് യു വും ക്യു ആർ എന്ന് പറയുന്നത് വി യുമാണ് അപ്പൊ ഹാഫ് ഇൻ ടി യു പ്ലസ് വി ഇനി നമുക്ക് അറിയാവുന്നതാണ് എന്താണ് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്നുള്ളത് എന്താണ് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എയ്റ്റി ഇവിടെ നമ്മൾ വിക്ക് പകരമായിട്ട് യു പ്ലസ് എയ്റ്റി ആയിട്ട് നമ്മൾ എഴുതുകയാണ് ഇവിടെ നോക്കുക നമുക്കിവിടെ യു പ്ലസ് യു ഉണ്ട് അത് നമുക്ക് എന്തായിട്ട് എഴുതാം ടു യു ആയിട്ട് എഴുതാം അപ്പം നമ്മുടെ ഇക്വേഷൻ എന്തായി ഹാഫ് ഇൻ ടു ടി ഇൻറ്റു ടു യു പ്ലസ് എയ്റ്റി ഹാഫ് ടി വെച്ച് നമ്മൾ ഓരോ ടൈമിനെയും മൾട്ടിപ്ലൈ ചെയ്യണം അപ്പം നമുക്കത് ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു ടു യു പ്ലസ് ഹാഫ് ടി ഇൻ ആയിട്ട് എഴുതാം അപ്പൊ അതായത് ഇവിടെ ഫസ്റ്റ് ടൈമില് ടൂം ടൂം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് റിമെയിൻ ചെയ്യുന്നത് യു ടി മാത്രമാണ് ദിസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് സെക്കൻഡ് ടൈം ഹാഫ് എക്വയർ ഡിസ്പ്ലേസ്മെന്റ് എസ് എന്ന് പറയുന്നത് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഇതാണ് പൊസിഷൻ ടൈം റിലേഷൻ ഇതിനെ നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്നാണ് വിളിക്കുന്നത് സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ അടുത്തതായിട്ട് നമുക്ക് തേർഡ് ഇക്വേഷനോ മോഷൻ അതായത് പൊസിഷൻ വെലോസിറ്റി റിലേഷനെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം ഇതേ ഗ്രാഫ് തന്നെയാണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമുക്കറിയാവുന്നതാണ് ദ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ് ഡിസ്പ്ലേസ്മെന്റ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ദ ഏരിയ ഓഫ് ദ ക്വാർട്ടർ ലാട്രൽ ആണ് അതിന്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു ഡിസ്പ്ലേസ്മെന്റ് എസ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻ ടി യു പ്ലസ് വി ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ് ആക്സിലറേഷൻ എന്താണെന്നുള്ളത് ആക്സിലറേഷൻ എന്ന് എന്താണ് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം അതിൽ നിന്ന് ടൈം ഇസ് ഈക്വൽ എന്താണ് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ആക്സിലറേഷൻ ടിക്വൽ ടു വി മൈനസ് യു ഡിവൈഡ് ബൈ എ അതായത് ഡിസ്പ്ലേസ്മെന്റ് എന്തായിട്ട് എഴുതാം ഇപ്പം നമ്മൾ എസ് എസ് ഈക്വൽ ടു ഹാഫ് ടി യു പ്ലസ് വി സബ്സ്റ്റിറ്റ്യൂഷൻ നൽകുകയാണ് ടി എന്ന് പറയുന്നത് വി മൈനസ് യു ഡിവൈഡ് ബൈ എ ഇപ്പം നമുക്ക് ഇക്വേഷൻ എസ് എസ് ഈക്വൽ ടു ഹാഫ് ഇൻ വി മൈനസ് യു ഡിവൈഡ് ബൈ എ വി പ്ലസ് യു ആയിട്ട് എഴുതാം ഇനിയിവിടെ ഹാഫ് ഇൻറ്റു വി മൈനസ് യു ഇൻറ്റു വി പ്ലസ് യു ഡിവൈഡ് ബൈ എ ഇനി നമുക്കറിയാവുന്നതാണ് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന ഫോമിലാണ് ഇതിരിക്കുന്നത് അതായത് എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇവിടെ വി മൈനസ് യു ഇൻറ്റു വി പ്ലസ് യു ഡിവൈഡ് ബൈ എ സി ഈക്വൾ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡ് ബൈ ടു എ ഇനി ഇക്വേഷൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ടു എസ് ഈക്വൾ ടു സ്ക്വയർ മൈനസ് യു സ്ക്വയർ ആയിട്ട് എഴുതാം അതിൽ നിന്ന് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എസ് ആണ് ഇതിനാണ് നമ്മൾ പൊസിഷൻ വെലോസിറ്റി റിലേഷൻ അതായത് തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് വിളിക്കുന്നത് അപ്പം നമുക്ക് ഒന്നുകൂടി മൂന്ന് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഒന്നുകൂടി പരിചയപ്പെടാം വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എയ്സ് എ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എയ്റ്റി സ്ക്വയർ സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് വി ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ എനബിൾ ചെയ്യാനും മറക്കരുത്